നമസ്കാരം സരണി വ്ലോഗിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായ കോട്ടയം ജില്ലയിലെ മണർകാടുള്ള വിശുദ്ധ മർത്ത മറിയം പള്ളിയിലേക്കാണ് ഈ പള്ളി സെപ്റ്റംബർ 1 മുതൽ 8 വരെ വിശുദ്ധ മാതാവിന്റെ ജനനത്തിന്റെ സ്മരണയായി കൊണ്ടാടുന്ന എട്ട് നോമ്പ് ആചരണമാണ് ഇവിടത്തെ പ്രധാന പെരുന്നാൾ ജാതി മത ഭേദമന്യേ ധാരാളം ഭക്തജനങ്ങൾ എത്താറുണ്ട് ഈ പള്ളിയിൽ ആയിരം വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ് പറയപ്പെടുന്നു 2004 ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു എട്ട് നോമ്പ് പെരുന്നാളിൻ്റെ ആറാം ദിവസമാണ് റാസ ആരംഭിക്കുന്നത് ഈ റാസയിലെ ആയിരക്കണക്കിന് മുത്തുക്കുടകളുടെയും പൊൻവെള്ളി കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് പ്രദക്ഷിണം നടത്താറുള്ളത് ഇതിൻ്റെ ഏഴാം ദിവസം നട തുറപ്പ് ആണ് വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന ഈ നട ഏഴ് ദിവസം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കും എല്ലാ ഭക്തജനങ്ങളും പള്ളിയിൽ ദർശനം നടത്തിയതിനു ശേഷം പള്ളിക്ക് ചുറ്റും വലത് വെച്ച് കഴിയുമ്പോൾ അവിടെ ഒരു കിണറുണ്ട് ആ കിണറ്റിലെ വെള്ളം കണ്ടോ കോരി കുടിക്കുന്നുണ്ടോ ആ കോരി കുടിക്കാറുണ്ട് ആ കുടിക്കുന്നത് സകല രോഗത്തിനും നല്ലതാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് എല്ലാവരും ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാറുണ്ട് ഈ പള്ളിയിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങളും ജാതി മതഭേദമന്യേ വ്രതമെടുത്ത് അവിടെ അവരൊക്കെ പായൊക്കെ കൊണ്ടുവന്ന് അവിടെ വിരിച്ച് കിടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം അവിടെ കിടന്ന് രണ്ടും മൂന്നും ദിവസം കിടന്ന് വ്രതമെടുത്ത് മാതാവിനെ ദർശിക്കുവാനാണ് പല സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും എത്താറുള്ളത് ദൂരെ ആ കാഴ്ചയിൽ കാണുന്ന ദൂരെ ആൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കണ്ടില്ല അത് തിരക്കിയപ്പോൾ അവിടെ ഒരു കുട്ടിയെ ഒരു മണിക്കൂർ നേരമായി കാണാനില്ലായിരുന്നു മാതാവിൻ്റെ അനുഗ്രഹത്താൽ രണ്ട് മണിക്കൂറിന് ശേഷം ആ കുട്ടിയെ തിരികെ കിട്ടിയ ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു ഈ പള്ളിയിലെ റാസ കഴിഞ്ഞുള്ള മുത്തുക്കുടകളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ചിന്തിച്ചു എത്രയോ ആളുകൾ ഈ റാസയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളിപ്പോൾ
കാണുന്നത് അവിടുത്തെ കുരിശിൻ്റെ ഒരു മഹാത്മ്യത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ കുരിശിൻ്റെ ചുറ്റുമുള്ള അവിടെ ഒഴിച്ചിരിക്കുന്ന എണ്ണ എല്ലാ ഭക്തജനങ്ങളും ചെറിയ കുപ്പികളിലായി ശേഖരിച്ച് വീടുകളിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ കൊണ്ടുപോയാൽ നമ്മുടെ കാലുവേദന, കൈവേദന ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ അത് പരിഹാരം ഉണ്ടാകുന്നു എന്നാണ് എല്ലാ ഭക്തജനങ്ങളും നമ്മളോട് പറഞ്ഞത്. ഈ കാണുന്നത് ഈ പള്ളിയുടെ കുളമാണ്. രണ്ട് കുളമുണ്ട്, സ്ത്രീകൾക്കായി പ്രത്യേക ഒരു കുളം വേറെ ഉണ്ട്. എന്തായാലും ഈ കുളത്തിലിറങ്ങി കാലുകൾ കഴുകി വൃത്തിയായിട്ടാണ് എല്ലാവരും മാതാവിനെ ദർശിക്കുവാൻ ഈ പള്ളിക്കുള്ളിലേക്ക് പ്രവേശിക്കാറ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനലിന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലിനെ ഒരു വൻ വിജയമാക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പുതിയ ഒരു വീഡിയോ ആയി ഇനിയും വരും വരെ വണക്കം.